अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहू। बिस्मिल्लाहिर्रहमानिर्रहीम। मरुभूमिर महावसंदम खलीफा अबू बकर रज़ियल्लाहु अन्हु। अबू बकर खलीफा अबू बकर पल तरह पेरू नेरते पर नाम अर पेरान सिद्दीख। सिद्दीखुल अक्बर अद वि अम ഒരു പ്രഭാതത്തിൽ നബി തിരുമേനി അവന്റെ കാലത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് കാബയുടെ അടുത്ത് ഇരിക്കുകയാണ്। അദ്ദേഹത്തിന്റെ ഉറ്റ തോളൻ എപ്പോഴും മുഹമ്മദ് മുഹമ്മദ് മാത്രം വിചാരിച്ച് നടക്കുന്ന ഒരാളാണ് മക്കയിലുണ്ട്। മനസ്സിൽ എപ്പോഴും മുഹമ്മദാണ്। മുഹമ്മദ് എന്തു ചെയ്യണോ എന്ന് ചെയ്യാതിരിക്കുന്നു എന്ന് നോക്കി നടക്കാനാണ് അദ്ദേഹത്തിന്റെ പ്രധാന തൊഴിൽ। അതുകൊണ്ടാണ് പറഞ്ഞത് സന്തത സഹജാരി മറ്റാരുമല്ല അബൂ ജഹൽ। ഒരു പാവം മനുഷ്യനാണ് അബൂ ജഹൽ। കാരണം ബുദ്ധിയില്ല। ബുദ്ധിയില്ലാത്ത കുട്ടികളൊക്കെ എന്തെങ്കിലും ചീർദാത്ത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളവരെ ധിക്കാരി എന്ന് വിളിക്കാറില്ലല്ലോ। സാധാരണക്കാരെ ഇതൊക്കെ കാണുമ്പോൾ ധിക്കാരി അഹങ്കാരി എന്നാണ് വിളിക്കുക। വിവരം കെട്ടവനായതുകൊണ്ട് അവിവേകിയായതുകൊണ്ട് ഈ ബുദ്ധിഗുഹയ്ക്കകത്ത് ഒന്നുമില്ലാത്തത് കൊണ്ട് ചട്ടമ്പിത്തരങ്ങൾക്കൊക്കെ അബൂ ജഹൽ ഒന്നാം സ്ഥാനക്കാരനാണ് എപ്പോഴും। എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ നടക്കുന്നത് ആ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിലൊരു പങ്ക് അബൂ ജഹലിന്റെ ആയിരിക്കും ആ പ്രശ്നം ഉണ്ടാക്കുന്നതിൽ। അതായിരുന്നു അന്നത്തെ മക്കയിൽ അബൂ ജഹലിന്റെ അവസ്ഥ। യാതൊരു വിധത്തിലുള്ള ദുർഗുണങ്ങളും വിട്ടുപോകാത്ത മനുഷ്യൻ, ഗുണങ്ങളൊന്നുമില്ല, എല്ലാ ദുർഗുണങ്ങളും അദ്ദേഹത്തിനുണ്ട്। അദ്ദേഹത്തിനെ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുകയാണ് എല്ലാ ദുർഗുണങ്ങളും। കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നബി തിരുമേനിയുടെ കാര്യം അന്വേഷിച്ച് നടക്കും അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം എന്താണ് ചെയ്തിട്ടുള്ളത്, എന്നിട്ട് അതും പറഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് ചീത്ത വിളിക്കണം, അതും പറഞ്ഞിട്ട് നബി തിരുമേനി ഒന്ന് കളിയാക്കണം। അത്രയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അന്നത്തെ ദിവസം പരിപൂർണമായി, വലിയ സംതൃപ്തനായി അദ്ദേഹം। അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, പരശ്രീ പരമദുഃഖം, മറ്റുള്ളവർക്ക് ശ്രീ ഉണ്ടാക്കാൻ പാടില്ല, അവനവനതുണ്ടായിരുന്നതിന് കുഴപ്പമൊന്നുമില്ല। അങ്ങനെ അന്നും നബി തിരുമേനിയെ അന്വേഷിച്ചിറങ്ങി കാബ ദേവാലയത്തിൻ്റെ അടുത്തെത്തി അബൂ ജഹൽ നബി തിരുമേനിയെ കണ്ടു। ആ എന്താ മുഹമ്മദേ, എന്തുണ്ട് പുതിയ വിശേഷങ്ങൾ, പുതിയ വല്ലതും കണ്ടുപിടിച്ചോ, ഞങ്ങളുടെ ഇടയിൽ ഒന്ന് കൂക്കി വിളിച്ച് നടക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് പറയാൻ തുടങ്ങി। നബി തിരുമേനിക്ക് അറിയാം അബൂ ജഹലിന് ബുദ്ധിക്ക് വളർച്ച എത്തിയിട്ടില്ല, ആൾക്കേ വളർച്ച എത്തിയിട്ടുള്ളൂ, അല്ല അവനിതൊക്കെ ചെയ്യുള്ളൂ, ധിക്കാരപരമായിട്ടുള്ള കാര്യങ്ങളേ ചെയ്യുള്ളൂ, ആളെയും തരം അറിയാതെ സംസാരിക്കാൻ അവൻ മിടുക്കനാണ്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് പരിപൂർണനായിട്ടില്ല അബൂ ജഹൽ। ആയതുകൊണ്ട് തന്നെ അവനെന്ത് പറഞ്ഞാലും നബി തിരുമേനി അത് കേട്ടെന്ന ഭാവം വയ്ക്കാറില്ല, കണ്ടു എന്നുള്ള ഭാവവും വയ്ക്കാറില്ല। പക്ഷേ ഈ അബൂ ജഹൽ മാത്രമല്ലല്ലോ മക്കയിലുള്ളത്, സത്യം സത്യമായിട്ട് ഗ്രഹിച്ചെടുക്കാൻ തയ്യാറുള്ള ആൾക്കാരും ഒരുപാട് അവരുടെ കൂട്ടത്തിലാണുമല്ലോ, ഖുറൈശികളുടെ കൂട്ടത്തിലുണ്ടാകും, ഉണ്ടായിരുന്നു, അതിലൊരുപാട് പേരും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തല്ലോ,
അതിലൊരാളാണോ അബൂബക്കർ, പിന്നെ അലി, അങ്ങനെ ആൾക്കാരുണ്ട്. അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് ഇത്തരം അബൂജഹൽ പോലുള്ള ആളുകളുടെ വായാടിത്തരം അതൊക്കെ അവഗണിച്ച് കളയാണ് പതിവ്. കളിക്കുന്നത് തലത്തിൽ ഉള്ളവരോട് തന്നെ വേണമല്ലോ, നിലവിട്ട് പെരുമാറാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അത് അബൂജഹലിൻ്റെ വർത്തമാനത്തെ അതിനു വേണ്ടി കൊടുക്കേണ്ടെന്ന് മാന്യതയെ കൊടുക്കാറുള്ളൂ, അവഗണിക്കുകയാണ് പതിവ്. അള്ളാഹുവിൽ നിന്ന് അവതീർണമാകുന്ന എന്തെങ്കിലുമൊക്കെ സന്ദേശങ്ങളുണ്ടെങ്കിൽ അത് സമൂഹത്തിന് വിളംബരം ചെയ്യും, വെളിപ്പെടുത്തും. ഇങ്ങനെ വെളിപ്പെടുത്തി വരുന്ന സമയത്ത് ഇസ്ലാമിനകത്ത് നമ്മൾ വിചാരിച്ചതുപോലെയല്ല അതിന് കാമ്പുണ്ട്, അതിനർത്ഥവും ആഭിജാത്യവുമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് അടുക്കുകയും ചെയ്യും, നബി തിരുമേനിയുടെ അനുയായിയായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. അന്നും ആ രാവിലെ പുതുതായി ലഭിച്ചൊരു സന്ദേശം അദ്ദേഹം അവരെ കേൾപ്പിച്ചു. മാത്രമല്ല, തലേന്നാൾ രാത്രി ഉണ്ടായ വിസ്മയാമുഖമായിട്ടുള്ള ഒരു സംഭവം അതും അദ്ദേഹം അവരെ അവിടെ കൂടിയിരുന്നവർ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ രാത്രി ഞാൻ മസ്ജിദുൽ ഹറാമിലായിരുന്നു. അവിടെ ഇരിക്കുന്ന സമയത്ത് ജിബ്രീൽ മാലാഖ വന്നു. ഒറ്റയ്ക്കല്ല വന്നത്, വിശേഷപ്പെട്ട ഒരു വാഹനവും ഉണ്ടായിരുന്നു കൂടെ. ശീഘ്രഗതിയായിരുന്നു അതിനുണ്ടായിരുന്നത്. ജിബ്രീലിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞാൻ അതിൽ കയറി. ഒറ്റ രാത്രി കൊണ്ട് ഞാൻ ബൈത്തുൽ മുഖദ്ദിസിൽ അവിടെ പോകുകയും തിരിച്ചു വരികയും ചെയ്തു. അബൂജഹൽ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അതായത് വലിയ സന്തോഷമായി. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പകുതിയെങ്കിലും വിശ്വസിക്കാവുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം കേട്ടതോടുകൂടിയിട്ട് അബൂജഹലിന് മനസ്സിലായി, നാട്ടുകാരോട് പാടിക്കൊണ്ട് നടക്കാൻ നബി തിരുമേനിയെക്കുറിച്ച് അദ്ദേഹത്തിന് അപമാനം കൊണ്ട്, അപമാന വാക്കുകളെ കൊണ്ട് മൂടാൻ അദ്ദേഹം തന്നെ ചില കാര്യങ്ങൾ അബൂജഹലിന് കൊടുത്തിരിക്കുകയാണ്. വലിയ സന്തോഷമായി അബൂജഹലിന്. എന്തോ വലിയൊരു ഇര കിട്ടിയ പോലെയാണ് അദ്ദേഹം തുള്ളിച്ചാടുന്നുണ്ടായിരുന്നത്. അദ്ദേഹം എല്ലാവരും പറഞ്ഞു, ഇതുവരെ പറഞ്ഞതൊക്കെ ഒരുവിധം വിശ്വസിക്കാമായിരുന്നു, എന്തെങ്കിലും ആകട്ടെ. പക്ഷെ ഈ പറഞ്ഞത് ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദിസിൽ പോകുക, എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരിക, ഇതാരും വിശ്വസിക്കില്ല. വെറും പൊള്ളയായിട്ടുള്ള വർത്തമാനം, ജൽപ്പനം. അതുപിന്നെ അതിലപ്പുറം വല്ല പ്രശ്നമുണ്ടോ എന്ന് അറിയില്ല. അതിങ്ങനെ വിളിച്ചു പറഞ്ഞു നടന്നു. പിന്നെ ചോദ്യമായി, വലിയ വലിയ ചോദ്യങ്ങളായി ബൈത്തുൽ മുഖദ്ദിസിനെ പറ്റി, അതിൽ അത് ചുറ്റുമുള്ള പലതിനെക്കുറിച്ചും. അതിനൊക്കെ നബി തിരുമേനി കൃത്യമായിട്ട് ഉചിതമായിട്ട് ഉള്ള മറുപടിയും നൽകി. ഇത്രയും കേട്ട സമയത്ത് കുറെ ആളുകൾ അബൂബക്കറിൻ്റെ അടുത്തേക്ക് ഓടി. അബൂബക്കറെ, ഇന്നവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്നറിയാമോ? കുറെ കാര്യങ്ങൾ പറഞ്ഞു, പലപ്പോഴായിട്ട് പറയാറുണ്ട്, ഇന്നും പറഞ്ഞു. മസ്ജിദുൽ ഹറാമിലിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകതരം കുതിര വന്നെന്നും ജിബ്രീലാണ് കൂട്ടി കൊണ്ടുവന്നതെന്നും അതിൽ കയറി ലോകം മുഴുവൻ ചുറ്റിയെന്നും കാലത്തിവിടെ തിരിച്ചെത്തിയെന്നും പറയുന്നുണ്ടല്ലോ അബൂബക്കറെ. എന്ത് പറ്റി നിങ്ങളുടെ കൂട്ടുകാരന്? അബൂബക്കറെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഇതുവരെ നിങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റി നടന്നിരുന്നു, ഇപ്പം ഇത് നിങ്ങൾ കേട്ടല്ലോ. ഈ ഞങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ അന്വേഷിക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് പറയാനുള്ളത്?
അവർ ചോദിച്ചു, നിന്റെ നേതാവ് പറയുന്നത് രണ്ട് മൂന്ന് മാസങ്ങൾ കൊണ്ട് പോയിട്ട് വേണം, മാസങ്ങളെ കൊണ്ടേ അവിടെ പോയിട്ട് തിരിച്ചു വരാൻ കഴിയുള്ളൂ. ബൈത്തുൽ മുഖദ്ദിസിൽ ഇവിടെ മക്കയിൽ നിന്ന് അവിടേക്കാണ് ഒറ്റ രാത്രി പോകുകയും തിരിച്ചു വരികയും ചെയ്തു എന്ന് പറയുന്നത്. അബൂബക്കറെ, ഞങ്ങൾ സത്യമായിട്ട് ചോദിച്ചോട്ടെ, നിനക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഇനിയും നിങ്ങൾ ഇനിയും നീ ഈ ഒരുവന്റെ പുറയിൽ നടക്കുമോ എന്നാണ് ചോദ്യം. അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം അങ്ങനെ വല്ലതെന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്തിനാ വിശ്വസിക്കാതിരിക്കുന്നത്? അതിലും അത്ഭുതം നിറഞ്ഞ വിസ്മയാവഹങ്ങളായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഞാൻ വിശ്വസിക്കുകയും ചെയ്തു, തനിക്ക് ഉപരിലോകത്തിൽ നിന്ന് സന്ദേശം ലഭിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞുവല്ലോ, അത് ഞാൻ വിശ്വസിച്ചുവല്ലോ. അതിനേക്കാൾ അവിശ്വസനീയമായിട്ട് ഇപ്പൊ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഒന്നുമില്ല. ഇത്രയും കേട്ട സമയത്ത് ഇങ്ങനെ ഒരാളോടാണല്ലോ ഞങ്ങൾക്ക് സംസാരിക്കാൻ തോന്നിയത്. അതാണ് ഖുറൈശി നേതാക്കന്മാർക്ക് അപ്പൊ തോന്നിയ കാര്യം. അപ്പോൾ ഒരു മനുഷ്യൻ നിരീക്ഷിച്ച കാര്യം ഇതാണ്. കാരണം അബൂബക്കർ എന്ന് പറയുന്ന സത്യസന്ധനായിട്ടുള്ള ധീരനായിട്ടുള്ള ഒരു അനിയായെ മുഹമ്മദിൽ നിന്ന് പിടിച്ചു മാറ്റി കഴിഞ്ഞാൽ മുഹമ്മദിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് വലുതായിട്ടുള്ള വിഘ്നം വരും എന്നുള്ള മനോഗതിയും വെച്ചിട്ടാണ് അവിടെ പോയത്. അബൂബക്കർ എന്താ പറഞ്ഞത്? ഇതുവരെ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞതും ഞാൻ വിശ്വസിക്കുന്നു എന്ന്. അൽഹംദുലില്ലാഹ്.